السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. നമുക്കറിയാം സമയം പരിമിതമാണ്.
ചില കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞുകൊണ്ട് വിടമാ. നാമല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമുക്കറിയാം, ഞാനും നിങ്ങളും ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലയളവ്, ഈ നൂറ്റാണ്ട് വളരെയധികം അധപതനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിന്റെ മനുഷ്യന്റെ ഹൃദയാന്തരങ്ങളിൽ കാരുണ്യമില്ലാതെ, നന്മയില്ലാതെ തന്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടുവരുന്നത്. കാരണമെന്ന് ലോകത്ത് കാരുണ്യം പറ്റിക്കൊണ്ടിരിക്കുകയാണ്. സഹോദരന്മാര് ആരെന്നറിയില്ല, സഹോദരിമാര് ആരെന്നറിയില്ല, ബന്ധുക്കൾ ആരെന്നറിയില്ല, അയൽവാസികൾ ആരെന്നറിയില്ല, ബന്ധപ്പെട്ടവരെ ആരെന്നറിയില്ല. ഇങ്ങനെ തുടങ്ങിയിട്ട് ബന്ധപ്പെട്ടവരെയും അയൽവാസികളെയും അവരോട് നന്മ ചെയ്യാതെ, കാരുണ്യം ഹൃദയാന്തരങ്ങളിൽ ഇല്ലാതെ നമ്മുടെ ജീവിതം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയിലാണ്, ഒരു കാലയളവിലാണ് ഞാൻ നിങ്ങളും ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ പറഞ്ഞത്, അർഹമാൻ, അല്ലാഹു കാരുണ്യവാനാണ്. അല്ലാഹുവിന്റെ അടുക്കൽ 100 കാരുണ്യമുണ്ടെങ്കിൽ ഒരു കാരുണ്യമേ നമ്മുടെ ഇടയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു തആല നൽകിയിട്ടുള്ളൂ. ആ കാരുണ്യം തന്നെ എത്രയോ അധികമാണ്, നമുക്ക് കൂടുതലാണ്, നമുക്ക് ധാരാളം കാരുണ്യം അല്ലാഹു സുബ്ഹാനഹു തആല കരുണ ജീവിതത്തിൽ അല്ലാഹു നൽകിയിട്ടുണ്ട്. കാണാൻ കണ്ണ് നൽകിയത് അല്ലാഹുവാണ്. എന്റെ പ്രിയപ്പെട്ടവരെ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? കേൾക്കാൻ ചെവി നൽകിയത് അല്ലാഹുവാണ്, കൈകാലുകൾ നൽകിയത് അല്ലാഹുവാണ്, ജീവിതത്തില് എല്ലാ കാര്യങ്ങളും എല്ലാ അവയവങ്ങളും നൽകിയ റബ്ബുൽ ഇസ്സതായ തപുരാൻ രാജാധിരാജനായ ആ റബ്ബ് അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാം നൽകിയിട്ട് ജീവിതത്തില് നമ്മുടെ ഹൃദയങ്ങളില് അല്ലാഹുവിനെ കുറിച്ചിട്ട്, സിട്ടാവിനെ കുറിച്ചിട്ട് ഒരു ചിന്ത നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരുന്നില്ല. ആരാജാതിരാജനായ തമ്പുരാന് നമ്മൾ മറന്നുകൊണ്ട് നമ്മുടെ ഹൃദയങ്ങളിൽ അല്ലാഹുവിനെ കുറിച്ചിട്ടുള്ള ഒരു ബോധം, അല്ലാഹുവിനെ കുറിച്ച് അല്ലാഹുമായിട്ടുള്ള ഒരു അചഞ്ചലമായ ഒരു വിശ്വാസം, ആ വിശ്വാസമില്ലാതെ, നന്മയില്ലാതെ, കാരുണ്യമില്ലാതെ നാം നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെന്ന് നോക്കൂ, പത്രമ മാധ്യമങ്ങൾ നമ്മൾ വായിക്കാറുണ്ട്. അതിലെല്ലാം നമ്മൾ ഓരോ ദിവസവും നമ്മുടെ പത്രമാധ്യമങ്ങൾ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാം, പീഡനങ്ങൾ, തീവ്രവാദങ്ങൾ, അതുപോലെ കൊല, അതുപോലെ തന്നെ പലതും വ്യഭിചാരവും നമ്മൾ ഓരോ വാർത്തകൾ നമ്മൾ ദിനേന നമ്മൾ കണ്ടുവരികയാണ്. എന്തേ കാരണം എന്റെ പ്രിയപ്പെട്ടവരെ, എന്തേ ഇവിടെ തീവ്രവാദം നടക്കുന്നത്, എന്തേ ഇവിടെ മതങ്ങൾ തമ്മിൽ പോരടിക്കുന്നത്, എന്തേ ഇന്ത്യ മഹാരാജ്യം എല്ലാ മതങ്ങൾക്കുണ്ട്, സിഖ് മതമുണ്ട്, ഹിന്ദു മതമുണ്ട്, ക്രിസ്ത്യാനി മതമുണ്ട്, അതുപോലെ തന്നെ പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം മതം, മുസ്ലിം മതമുണ്ട്, എല്ലാ മതങ്ങളും ഒത്തുകൂടിയ ഈ ഈ ഇന്ത്യ, ഈ മഹാഭാരതത്തില് എല്ലാ മതങ്ങളും തമ്മിൽ തല്ലുകൂടുമ്പോ പോരാട്ടത്തിന് ഇവിടെ കാരണമാകുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ആലോചിച്ചിട്ടുണ്ടോ? മറ്റുമതസ്ഥനാകട്ടെ, മറ്റുള്ള സഹോദരന്മാരാകട്ടെ, സഹോദരിമാരാകട്ടെ, ആരുമായി കൊള്ളട്ടെ, അവനോട് നന്മ ചെയ്യാനാണ് മുസ്തഫായ വിധങ്ങള്, അവനോട് കാരുണ്യത്തോടുകൂടി ജീവിതത്തിൽ നാം പെരുമാറാനാണ് പെരുമാറാൻ വേണ്ടിയിട്ടാണ് മുസ്തഫായ വിധങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മെ പഠിപ്പിച്ചത്. പക്ഷേ നമ്മുടെ ഹൃദയങ്ങളിൽ നന്മയില്ലാതെ പോയി, കാരുണ്യമില്ലാതെ പോയി, എന്നിട്ട് നമ്മൾ ജീവിക്കുന്നു. പിന്നെ എങ്ങനെയാ ഇവിടെ തീവ്രവാദം വളരുക? പിന്നെ എങ്ങനെയാ മറ്റുള്ള മതസ്ഥ മറ്റുള്ള മതങ്ങളോടുള്ള ഒരു സ്നേഹം, ഒരു ഐക്യം, അത് ഇല്ലാതെ നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ നന്മയില്ലാതെ, കാരുണ്യമില്ലാതെ നമ്മുടെ ജീവിതത്തെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. എവിടെ എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ സന്താനങ്ങൾ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ഏറെ അനുഗ്രഹമായി നൽകിയ മക്കളില്ലേ, ആ മക്കളോട് പോലും കാരുണ്യം കാണിക്കാത്ത ഒരു ജനത, എന്തിനേറെ പറയണം, നൊന്തുപറ്റ ഉമ്മ, നൊന്തുപറ്റ ഉമ്മ ജീവിതത്തിലെ ഓരോ കാര്യങ്ങൾക്കും തന്റെ ഓരോ സ്വപ്നങ്ങളും തനിക്ക് സാധിപ്പിച്ചു തന്ന തന്റെ ഉപ്പ, തന്റെ പിതാവ്, ആ മാതാപിതാക്കളോട് പോലും കാരുണ്യമില്ലാതെ കാരുണ്യം പറ്റിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, മനസ്സിലാക്കേണ്ടത് അല്ലാഹു നമ്മുടെ ഇടയിൽ എത്ര കാരുണ്യം നൽകിയിട്ടുണ്ട്, അല്ലാഹു എത്ര നന്മ നൽകിയിട്ടുണ്ട്. വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പല കാര്യങ്ങളും നമ്മെ ഉത്ഘോഷിച്ചിട്ടുണ്ടല്ലോ, വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ നമ്മോട് പലതും പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നു വെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു തആല ഭൂമി അല്ലാഹു സുബ്ഹാനഹു തആല സൃഷ്ടിച്ചു, ആ ഭൂമിക്ക് ഉപഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല നൽകി. നമുക്കറിയാം, ഓരോ ശാസ്ത്രജ്ഞന്മാരെ നമുക്കറിയാം, സ്റ്റീഫൻ ഹോക്കിങ്ങിനെ പോലത്തെ
ഓരോ മനുഷ്യനും തയ്യാറാകുന്നില്ല. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ കൽപ്പില് ഈമാൻ വേണോ, നന്മ വേണം, കാരുണ്യം
ഉമ്മയും കൂടി പീഡിപ്പിച്ച
സിദ്ദീഖ് റളിയല്ലാഹു തആല
മൈക്ക് ഒന്ന് ഒന്നും തോന്നരുത് ശാല നമ്മൾ ഇന്നും ഇന്നലെയുമായിട്ടൊക്കെ പല പ്രഭാഷണ വേദികളിൽ പങ്കിട്ടുകൊണ്ട് ഈ സൗണ്ട് വെച്ചിട്ട് തന്നെയാണ് ഇന്നും ഇന്നലെയൊക്കെ ഇന്നും അതുപോലെ തന്നെ ഇന്നലെയും മിഞ്ഞാ നമുക്ക് പ്രസംഗിച്ചത് അതുകൊണ്ട് അതിൻ്റെ ഒരു വിഷമമുണ്ട് നിങ്ങൾക്കറിയാം അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരൻ അഡ്ജസ്റ്റ് ചെയ്യണം അല്ലാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന്റെ കൽബിൽ ഈമാൻ ഉറപ്പിക്കട്ടെ അല്ലാഹു ഈമാൻ ഉറപ്പിക്കട്ടെ അല്ലാഹു ഈമാൻ ഉറപ്പിച്ചു കൊടുക്കുമാറാകട്ടെ അങ്ങനെ കോടതി വരാന്തയിൽ വെച്ചുകൊണ്ട് തന്റെ കാമ കണ്ട് പുറകെ അങ്ങളിച്ചോടി പോകുന്ന തിരക്ക് കാണിക്കുന്ന പെണ്ണേ നിനക്ക് സ്വരം ഇല്ല നിനക്ക് നരകമാ ചോദിക്കുന്നു
ചോദിച്ചോ
स्त्री वोलंटियर स्त्री वोलंटियर विवाह मगे विवाह पावप्रह पंडे नमुक वाली सदस्य इन
മത പ്രഭാഷണ പരമ്പരകൾ അതുപോലെ തന്നെ ഓരോ വേദികളും ഇന്ന് അധികരിച്ചു വരികയാണ്. പ്രഭാഷകന്മാർ അധികരിച്ചു വരികയാണ്. ആളുകളുടെ മനസ്സിന് ഈമാനില്ലാതെ പോയി ഒന്നുമില്ല. സുബ്ഹാനഹു തആല ഈമാൻ ഉറപ്പിക്കട്ടെ. അങ്ങനെ ഇരിക്കെ പണ്ട് വാങ്ങി നടക്കുന്ന പരിപാടിയിൽ എല്ലാം സഹാബിമാരെ കുറിച്ചിട്ട് ഭയങ്കര വാരം നടക്കുക. അങ്ങനെ വാങ്ങി നടക്കുമ്പോ അങ്ങനെ ഒരു സഹോദരി വല്ലാതെ ഉറങ്ങുകയാണ്. സഹോദരി ഉറങ്ങുമ്പോ സഹാബികളെ പേര് പറഞ്ഞു. അങ്ങനെ സഹോദരി ഉറങ്ങുകയാണ്. എല്ലാവരും റളിയല്ലാഹു തആല അൻഹു എന്ന് പറഞ്ഞു. എല്ലാം പറഞ്ഞിട്ട് ലാസ്റ്റ് ഈ കഥയുടെ അടുക്കലേക്ക് നമുക്കറിയാം ക്രൂരനായ അബൂജഹൽ റഹ്മത്തുള്ളാഹി അലൈഹി ആ അബൂജഹലിൽ കടന്നു വരികയും അങ്ങനെ ആ ഇബ്ലീസിനെ പറ്റിയിട്ട് പറയുക. പെട്ടെന്ന് എല്ലാരും ഇത് ചെല്ലുകയും അങ്ങനെ ഈ സഹോദരി പെട്ടെന്ന് എഴുന്നേൽക്കുകയാണ് ഉറക്കത്തിൽ. അങ്ങനെ ലാസ്റ്റ് ഈ സഹോദരി റളിയല്ലാഹു തആല അൻഹു എന്ന് ചൊല്ലിയ ഒരു കഥയുണ്ട്. അതുപോലെ ആകരുത്. റഹ്മാനായ തമ്പുരാൻ നമുക്ക് ഈമാൻ ഉറപ്പിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല ഈമാൻ ഉറപ്പിച്ചു നൽകുമാറാകട്ടെ. അതുകൊണ്ട് പറഞ്ഞു വരുന്നത് മാതാവിനെ നമ്മൾ നിസാരമായി കാണേണ്ടവരല്ല, പിതാവിനെ നമ്മൾ നിസാരമായിട്ട് കാണേണ്ടവരല്ല. അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്ന എബ്രഹാം ലിങ്കന്റെ ചരിത്രങ്ങൾ നമ്മൾ വായിച്ചാൽ എബ്രഹാം ലിങ്കൻ തന്റെ നോവൽ എഴുതുമ്പോ തന്റെ കഥകൾ എഴുതുമ്പോ തന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് തന്റെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ ചെലുത്തിയത് അത് മാതാവാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മാതാവ് എന്നുള്ളത് നമുക്ക് നിസ്സാരമായിട്ട് കാണല്ലേ. ഖലീൽ ജിബ്രാൻ, നിങ്ങൾ ഖലീൽ ജിബ്രാനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ഖലീൽ ജിബ്രാൻ വലിയൊരു ചരിത്രകാരനായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരുപാട് പുസ്തകങ്ങൾ നമ്മൾ വായിക്കാറുണ്ട്. ഉണ്ടാകുമല്ലേ പഴയ ആളുകൾ ആളുകൾ ഉണ്ടോന്ന് ഖലീൽ ജിബ്രാന്റെ ഒരുപാട് പുസ്തകങ്ങൾ നമുക്ക് പാഠമുൾക്കൊള്ളേണ്ടതുണ്ട്. നമുക്കറിയാം ഖലീൽ ജിബ്രാൻ അദ്ദേഹത്തിന്റെ നമ്മൾ വായിച്ചവരുണ്ടാകാം, പല ലൈബ്രറികളിൽ നമ്മളൊന്ന് കണ്ടവരുണ്ടാകാം, ചില ആളുകൾ തൊട്ടവരുണ്ടാകാം. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ ദ ബ്രോക്കൺ വിംഗ്സ് എന്ന് പറയുന്ന ചരിത്ര പുസ്തകം, ആ പുസ്തകം രചിക്കാനുണ്ടായിരുന്ന ഒരു കാരണമുണ്ട്. ഖലീൽ ജിബ്രാൻ പറയുകയാണ്, ഞാൻ ഈ പുസ്തകം രചിച്ചത് എന്റെ മാതാവ് എന്നെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, അല്ല മകനെ നിനക്ക് പള്ളിയിലെ പാതിരിയാവുകയാ നല്ലത്. ഖലീൽ ജിബ്രാൻ പറഞ്ഞു, ഇല്ല അമ്മേ ഞാൻ പാതിരിയാകില്ല. ഖലീൽ ജിബ്രാനോട് തന്റെ മാതാവ് അവിടുന്ന് ചോദിച്ചപ്പോ ഖലീൽ ജിബ്രാൻ പറയുകയാണ്, തന്റെ അമ്മയുടെ രണ്ട് കരങ്ങൾ, തന്റെ അമ്മയുടെ രണ്ട് കരങ്ങൾ പിടിച്ചുകൊണ്ട് പറയുന്നു, അമ്മേ ഇതാണ് എന്റെ കരങ്ങൾ, എനിക്ക് വാനലാവത്ത് വട്ടമിട്ട് പറക്കാൻ എന്റെ കരങ്ങൾ, എന്റെ ചിരലുകൾ ഇതാണ് എന്റെ അമ്മേ എന്ന് പറഞ്ഞ ഖലീൽ ജിബ്രാൻ തന്റെ ചരിത്ര പുസ്തകം രചിച്ചില്ലേ, ദ ബ്രോക്കൺ വിംഗ്സ്. അത് നമ്മൾ വായിക്കേണ്ടതുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് മാതാവിനോടുള്ള കാരുണ്യം കുറഞ്ഞു പോകരുത്, പിതാവിനോടുള്ള കാരുണ്യം കുറഞ്ഞു പോകാനും പാടില്ല. റബ്ബുൽ ഇസ്സത്ത് കാത്തിരിച്ചിരിക്കുമാറാകട്ടെ. അല്ലാഹു കാത്തിരിച്ചിരിക്കുമാറാകട്ടെ. ഈ അവസ്ഥയിലേക്ക് നമ്മള് മക്കളോടും അതുപോലെ തന്നെ മാതാപിതാക്കളോടും പിതാക്കളോടും നമുക്ക് കാരുണ്യം. നമ്മൾ ജീവിക്കുമ്പോ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ഒരുപാട് കാരണം അല്ലാഹു നൽകിയിട്ടുണ്ടാകും അല്ലേ. അല്ലാഹു സുബ്ഹാനഹു തആല ചില ആളുകൾക്ക് സമ്പത്ത് നൽകിയിട്ടുണ്ടാകാം, വലിയ അനുഗ്രഹമായിരിക്കാം. പക്ഷെ ആ സമ്പത്ത് റബ്ബിന്റെ പ്രീതിയിലായിട്ട് അല്ലാഹുവിന്റെ പ്രീതിയിലായിട്ട് ഒന്ന് ചിലവഴിക്കാൻ പോലും നമ്മൾ തയ്യാറാകുന്നില്ല. യക്ഷീം കാനകൾ ഇന്ന് ഓരോന്നും ഓരോന്നും നിലകൊണ്ട് വരുമ്പോ അതിലേക്കൊന്ന് സഹായിക്കാൻ, യക്ഷീമുകളെ ഒന്ന് സഹായിക്കാൻ നാം തയ്യാറാകുന്നില്ല. കാരണം പറ്റിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് എന്റെ പ്രിയപ്പെട്ടവർ ആദ്യം നമ്മൾ ഉണ്ടാക്കി തീർക്കേണ്ടത് അചഞ്ചലമായ ഒരു വിശ്വാസമാ. വിശ്വാസമില്ലാതെ പോകല്ലേ, വിശ്വാസമില്ലാതെ പോകല്ലേ. ചരിച്ചു വീണത് തന്നെ മുസ്ലിമാണല്ലോ, ഈ മതത്തിലാണല്ലോ എന്നുള്ളൊരു ബോധം നമുക്ക് വേണ്ടതുണ്ട്. ഇന്നത്തെ മംഗന്മാർക്കതില്ല. പ്രിയപ്പെട്ടവരെന്ന് ആലോചിച്ച് നോക്കൂ, മുസ്ലിമാണ് എന്നുള്ളൊരു ബോധം നമുക്കില്ല.
ഇവിടെ കടന്നു വരേണ്ടത് റബ്ബിനെ കുറിച്ചിട്ടുള്ള
രാജാവേ താളത്ത് പരലോകമില്ലേ
शहीद आई सहाबा
റസൂലിനോട് പറഞ്ഞു നബിയേ അത് സാദല്ലേ സാദിനെ പോലെ തോന്നുന്നുണ്ട് തോന്നുന്നുണ്ടല്ലോ അങ്ങനെ ചെല്ലുമ്പോ മുഖമൂടി അഴിച്ചു നോക്കുന്നു ആരാ ഇത് സാദിബ്നു മുആദാ മണിയറയിൽ നിന്ന് മണ്ണറയിലേക്ക് പോയ സാദിബ്നു മുആദാ സാദിബ്നു മുആദാ നബി തങ്ങളുടെ നയനങ്ങളിൽ നിന്ന് ധാരധാരയായിട്ട് കണ്ണുനീര് ഒഴിക്കുകയാണ് സഹാബാക്കളോട് പറഞ്ഞു സഹാബാ ഇവന്റെ പെണ്ണില്ലേ ഇവന്റെ കാമുകിയില്ലേ ആ കാമുകിയെ വിളിച്ചു കൊണ്ടുവരണമെന്ന് മുസ്തഫാനബി തങ്ങൾ പറയുകയാണ് അങ്ങനെ വിളിച്ചു കൊണ്ടുവരികയാണ് എന്നിട്ട് ആ പെണ്ണിനോട് പറയുകയാണ് പെണ്ണേ എടി പെണ്ണേ സുന്ദരിയുള്ള നിന്നേക്കാൾ സുന്ദരിയായ ഒരുപാട് യുവതികളെ അവനക്ക് ലഭിച്ചിട്ടുണ്ട് ലഭിച്ചിട്ടുണ്ട് അവൻ സ്വർഗത്തിലേക്ക് പോയിട്ടുണ്ടെന്ന് മുസ്തഫായുടെ വിധങ്ങള് ആരാ സാധിക്കുന്നു സ്വാമികളുടെ അടുക്കലേക്ക് നല്ലൊരു പൊട്ട് കൊണ്ടുവന്നു നല്ല ചന്തമുണ്ട് കാണാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കിലേക്ക് ഒരു ആറാമി അങ്ങനെ കൊണ്ടുവന്നപ്പോ സ്വഹാബാക്കൾക്ക് വല്ലാത്ത അത്ഭുതമായി നബിയോട് ചോദിച്ചു നബിയേ നബിയേ നബിയോട് ചോദിക്കുന്നതിന് മുമ്പേ അവർക്ക് വല്ലാത്ത അത്ഭുതം തോന്നി നബി തങ്ങൾ അങ്ങോട്ട് ചോദിച്ചു സ്വഹാബാക്കളുടെ അത്ഭുതം കണ്ടിട്ട് നബി തങ്ങൾ ചോദിച്ചു നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നുണ്ട് അല്ലേ അങ്ങനെ സ്വഹാബ പറഞ്ഞു നബിയേ അത്ഭുതം തോന്നുന്നുണ്ട് ഞങ്ങൾക്ക് ഈ പൊട്ടി കണ്ടിട്ട് അത്ഭുതം തോന്നുന്നുണ്ട് സഹാബാക്കളോട് പറയുകയാണ് കൽബിൽ അമ്മാനെ കുറിച്ചിട്ടുള്ള ഒരു ചിന്ത നമ്മൾ കൊണ്ടുവരണം ഈമാൻ കൽബിൽ വേണം നിസ്കാരം നമ്മൾ നിലനിർത്തേണ്ടതുണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകുമാറാകട്ടെ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇൻഷാല്ലാ ഈ വിനീതൻ അവസാനിപ്പിക്കും അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകുമാറാകട്ടെ അല്ലാഹു സുബ്ഹാനഹു വതആല നാം കേട്ടതും പറഞ്ഞതും അല്ലാഹു സുബ്ഹാനഹു വതആല അമരായി സ്വീകരിക്കുമാറാകട്ടെ അല്ലാഹു അമരായി സ്വീകരിക്കുമാറാകട്ടെ അതുകൊണ്ട് പറഞ്ഞു വരുന്നത് നമുക്ക് ഇനി അവസരങ്ങൾ ഉണ്ടായില്ല എന്ന് വരാ ചിലപ്പോൾ സമയങ്ങൾ ഇല്ല എന്ന് വരാ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ കടന്നുറങ്ങിയാൽ നാളെ എഴുന്നേൽക്കുമോ എന്നറിയില്ല എന്റെ നാട്ടിലൊരു ചെറുപ്പക്കാരൻ വേഗം പാസ്പോർട്ട് എടുത്തു വേഗത്തിന് ഗൾഫിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു വിസ എടുക്കുകയും അത് വിസ എടുക്കാൻ വേണ്ടിയിട്ട് പാസ്പോർട്ട് എടുക്കുകയും അങ്ങനെ രാത്രി തന്റെ വീട്ടിന്റെ അകത്തളത്തിലേക്ക് കടന്നു വരികയാണ് അങ്ങനെ രാത്രിയായപ്പോ ഉമ്മ ചോദിച്ചു എന്ത് ഈ ലൈറ്റ് ആയത് അപ്പൊ ഉമ്മാനോട് ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഈ പാസ്പോർട്ട് കിട്ടാൻ കുറച്ച് നേരം വയ്ക്കുക അത് കൊടുക്കാൻ നേരം വയ്ക്കുക അങ്ങനെയാണെന്ന് പറഞ്ഞു ഒരു പ്രവർത്തകനാണ് കബറിടെ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ സ്വർഗത്തിന്റെ വിരിപ്പ് അല്ലാഹു സുബ്ഹാനഹു വതആല വിരിച്ചു നൽകട്ടെ അല്ലാഹു വിരിച്ചു നൽകട്ടെ അല്ലാഹു കബർ വിശാലമാക്കട്ടെ അല്ലാഹു കബർ വിശാലമാക്കട്ടെ ഈ ചെറുപ്പക്കാരൻ വീട്ടിലേക്ക് കടന്നു വരികയും അദ്ദേഹം ഉറങ്ങുകയും ചെയ്തു അങ്ങനെ പിറ്റേന്ന് രാവിലെ എഴുന്നേൽക്കുകയാണ് അങ്ങനെ ഉമ്മ വിളിച്ചില്ല കാരണം രാത്രി ലേറ്റ് ആയിട്ടാണ് കടന്നു വന്നത് ലേറ്റ് ആയിട്ടാണ് വീട്ടിലേക്ക് വന്നത് അതുകൊണ്ട് ഉറങ്ങിക്കോട്ടെ എന്ന് ഉമ്മ വിചാരിച്ചു അങ്ങനെ ഒരു 10-11 മണിയായപ്പോ എന്നും സുബീക്ക് എഴുന്നേൽക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് നമ്മളെ പോലെയല്ലേ നമ്മളെല്ലാം ഈ നാട്ടുകാരല്ല വേറെ ചില ആളുകൾ സുബീക്ക് പള്ളിയിൽ നിന്ന് പള്ളി മിനാരങ്ങളിൽ നിന്ന് വാങ്ങൂര് കേട്ടാൽ പോലും എഴുന്നേൽക്കാത്ത ആളുകൾ നമ്മളല്ല പറഞ്ഞത് ഈ ഗലിഞ്ച നിവാസികൾ എല്ലാവരും പറഞ്ഞത് മറ്റുള്ള ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വതആല കൽബിൽ ഈമാൻ ഉറപ്പിക്കട്ടെ അല്ലാഹു ഈമാൻ ഉറപ്പിക്കട്ടെ അല്ലാഹു ഈമാൻ ഉറപ്പിക്കട്ടെ പള്ളി ഒരു ചെറുപ്പക്കാരനായിരുന്നു
വയസ്സ് മാത്രമേ പ്രായമുള്ളൂ എന്നാൽ രാത്രി ഉറങ്ങിയതാ രാവിലെ പൊന്നുമ്പ കടന്നു വന്നിട്ട് റൂമിലെ അകത്തു തന്റെ മകനെ വെച്ചപ്പോൾ മകനെ എഴുന്നേൽക്കുന്നില്ല മകനെന്ത് പറ്റി പൊട്ടി പൊട്ടി കരയുകയാണ് തന്റെ ഉമ്മയുടെ നേരങ്ങളിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി ഒഴുകുകയാണ് ആകട്ടെ
ഒരുപാട് ആളുകളിലേക്ക് സഹായിക്കുന്നവരുണ്ട്. റഹ്മാനായ തമ്പുരാൻ സഹായിക്കുന്നവരെ അല്ലാഹു സുബ്ഹാനഹു വതാല സഹായിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഈ വാക്കുകൾ ഈ കുറഞ്ഞ നേരം എന്റെ വാക്കുകൾ ശ്രവിച്ച ഒരുപാട് സഹോദരി സഹോദരന്മാർ റഹ്മാനായ തമ്പുരാൻമാർക്ക് അർഹമായ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വതാല നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് കർണാടകയിൽ ആദ്യമായിട്ടാണ് ഈ വിനീതൻ കടന്നു വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതാല ഇനിയും ഈ നാട്ടിലേക്ക് എത്താനും അല്ലാഹു സുബ്ഹാനഹു വതാല തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കൊടുക്കുകയാണ്. എല്ലാവരും തങ്ങളുടെ ദുആ ഇവിടെ നടക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് അത് കഴിഞ്ഞിട്ട് എല്ലാവരും പോകാൻ പാടുള്ളൂ എന്ന് വിനീതൻ വിനീതമായി അപേക്ഷിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് അവസാനമായി പറയാനുള്ളത്, ഇവിടെ ഒത്തുകൂടിയ ഒരുപാട് സഹോദരിമാര്, ഒരുപാട് എന്റെ തങ്ങന്മാരെ, ഉപ്പമാരെ, ഉമ്മമാര്, എല്ലാവരും എനിക്കും എന്റെ കുടുംബത്തിനും എന്റെ ഉസ്താദുമാർക്കും എന്റെ സഹപാഠികൾക്കും വേണ്ടിയിട്ട് എന്റെ സ്ഥാപനത്തിനും വേണ്ടിയിട്ട് പ്രത്യേകം ദുആ ചെയ്യണമെന്ന വസീയത്തോടുകൂടി. ബഹുമാനപ്പെട്ട തങ്ങൾ ദുആ ചെയ്യും. അതുപോലെ തന്നെ മാഷ് സ്വാലിഹ് ബത്തേരിയുടെ കൈയൊന്ന് മുസാഫത്ത് ഇതിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. അല്ലാഹു നാഫിയായിനെ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ ഉസ്താദ്മാർക്കും കുടുംബാംഗങ്ങൾക്കും അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നിർദ്ദേശം കൊടുക്കുമാറാവട്ടെ. അല്ലാഹു അദ്ദേഹത്തിന്റെ ശബ്ദവും അദ്ദേഹത്തിന്റെ ആരോഗ്യവും നിലനിർത്തി കൊടുക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ ദീനിനെ ദീർഘകാലം ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വളരെ മഹത്തായ സദസ്സാണ്, ദുആക്ക് എന്തുകൊണ്ട് ഉത്തരമുള്ള സദസ്സാണ്. ബഹുമാനപ്പെട്ട തങ്ങളുണ്ട്. അതുകൊണ്ട് എല്ലാവരും അദ്ദേഹത്തിന്റെ കൈയൊന്ന് മുസാഫാത്ത് ചെയ്ത് ഇത് സംഘടന ഇത് സംഘടിപ്പിച്ചിരിക്കുന്നതിന്റെ മുഖ്യമായ ഉദ്ദേശം നിങ്ങൾ അറിയിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് എല്ലാവരും സംഘാടകൾക്ക് ചീരണ വരുത്തിയിട്ടുണ്ട്. അതും വാങ്ങിട്ട് പോകാവൂ എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, ചെറിയ കുട്ടിയാണ്, ആരും തിരക്ക് കൂട്ടേണ്ട. കൈ മുഷാവാത്ത് ചെയ്യുമ്പോൾ കൈ പിടിച്ച് വലിക്കരുത്. ആരും എല്ലാവരും വന്ന് കൈ മുഷാവാത്ത് ചെയ്യുക. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സംഘാടകർ ഈ ഭാഗത്തിൽ നിന്ന് പോകുന്ന ആൾക്കാർ അങ്ങോട്ട് വീഴുക. എല്ലാവർക്കും തബറുക്ക് ഒരുക്കിയിട്ടുണ്ട്. എല്ലാവരും തബറുക്ക് വാങ്ങി പോവുക. മാത്രമല്ല, ബഹുമാനപ്പെട്ട സയ്യിദ് ഹുസൈൻ ബാലവി തങ്ങൾക്ക് ഒക്കാജ് മഹാനവർക്കുള്ള പ്രാർത്ഥന ഉണ്ടായിരിക്കുന്നതാണ്. പ്രാർത്ഥ കഴിഞ്ഞിട്ട് തന്നെ പോകാവൂ. നിങ്ങൾ ചെയ്ത സംഭാവനക്ക് ഒരു ആമീൻ പറഞ്ഞിട്ട് തന്നെ പോകാവൂ. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ്. പ്രിയമുള്ള സ്ത്രീകളോട് ഒരറിയിപ്പ്, ആരും സ്ത്രീകൾ പോകരുത്. നിങ്ങൾക്ക് തബറുക്ക് ഒരുക്കിയിട്ടുണ്ട്. ബദരിയ ജുമാ മസീദി ബംഗാരക്കെട്ട്, ഇതിന്റെ ആഭിമുഖ്യത്തിൽ രണ്ടു ദിവസത്തിന്റെ പ്രൗഢജ്വലമായ മതപ്രഭാഷണം ഇതേ വരുന്ന 29-ാം തീയതി ബഹുമാനപ്പെട്ട സിറാജുദ്ദീൻ ബാക്കവി കടക്കൽ കൊല്ലം
स्वागत स्वागत संभावना प्रत्येक आीरणी प्रत्येक श्रद्धिकीरणी प्रत्येक श्रद्धिमें स्त्री भागीय अभ्यर्थिक बहुमान إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم മത്തരി മാസ്റ്റർക്ക് പോവാൻ സമയമായിട്ട് എൻടെ കൊണ്ട് പോനാരും ബജറമല്ല ഏക്ക് بسم الله الرحمن الرحيم هو الله احد الله الصمد لم يلد ولم يولد गुद्दो गुद्द
सल्लल्लाहु अला मुहम्मद सल्लल्लाहु अलैहि वसल्लम सल्लल्लाहु अला मुहम्मद सल्लल्लाहु अलैहि वसल्लम श्रद्धिका स्त्री बुद्धिमुट नुषंमें श्रद्धा प्रत्येक ओर्म स्त्री वह तटस्समें जाग्रतोड़ श्रद्धा ओर्म इटकला परमावधि श्रद्धा स्त्री वड़ोरुक बुद्धिमुट सृष्टिका स्त्री सुगम वे वड़कण ओर्म वोलंटियर्मा प्रत्येक आ वी श्रद्धा ओर्म الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا محمد الله سبحانه وتعالى مجلس بطبطه مجلس كثير مارغتي ود പറഞ്ഞ الله نافيا علم كثير مارغتي ا പറഞ്ഞ അദ്ദേഹത്തിനും ആ കുട്ടിക്കും നമുക്കും الله نافيا علم പഠിച്ച് ജീവിതത്തിൽ പകർത്തുവാനും പഠിപ്പിക്കാനും الله തൗഫീക് ചെയ്തു മാറട്ടെ സദസ്സിൽ കൂടിയല്ല ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ബാലികാർക്കും മക്കൾക്കും വയസ്സായവർക്കും ഉസ്താദമാർക്കും അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യം പ്രദാനം ചെയ്തു അവരെ തൊഹത്തിലായി ഈമാനോട് കൂടി അല്ലാഹു നമ്മുടെ സലാമത്തേക്ക് തരുമാറാകട്ടെ സഹായിച്ച സഹകരിച്ച അല്ലാഹു റഹ്മത്തിന്റെ നോട്ട് കൊണ്ട് അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ബിറഹ്മതിക യാ റഹ്മർ റഹീം ബിഫദ്ലി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് ربي صل عليه وسلم നല്ല നിലയിൽ വിജയിപ്പിച്ചിരുന്ന എല്ലാ സഹോദരങ്ങൾക്കും ഇതോടെ ഇതുവരെ ഞങ്ങളോട് സഹകരിച്ച എല്ലാ സുഹൃത്തുക്കൾ സഹോദരങ്ങൾ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു അല്ലാഹു നിങ്ങൾ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു വഴി തടസ്സമുണ്ടാക്കാത്ത നിലയിൽ വളരെ അച്ചകത്തോടെ പോകണമെന്ന് അതിനുവേണ്ടി വഴി ഒരുക്കി കൊടുക്കണമെന്ന് വോളണ്ടിയർമാരോട് ശ്രദ്ധിക്കുന്നു ആ മുകളിൽ നിൽക്കുന്ന എല്ലാവരും നിങ്ങൾ ശ്രദ്ധിക്കണം കുട്ടികളെ ഈ ഈ വരുന്ന 23ാം തീയതി കൊടുങ്കയിൽ വെച്ച് അനുസ്മരണ പരിപാടിയുണ്ട് അവിടുത്തെ എസ്കെഎസ്ബിന്റെ പ്രവർത്തകർ സംഘടിപ്പിക്കുന്ന അത് വിജയിപ്പിക്കണമെന്ന് ബന്ധപ്പെട്ടവർ അറിയിക്കുന്നു ആ ഫ്ലിംഗ് ലിപ്പി എപ്പോഴും പൂരിഞ്ഞു പിന്നെ